يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله حمدا كثيرا طيبا مباركا فيه، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അമ്മ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെയും അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തർ ആഘോഷത്തിൻ്റെയും ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഗമിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ സർവമേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം പരലോകത്ത് നേടിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് കാലാവധിയോ പ്രത്യേക കാലമോ ഇല്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. സൗഭാഗ്യം നാളെ മഹ്ശറിൽ നമുക്ക് നേടിയെടുക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായി വിശുദ്ധ ഖുർആൻ പല വിധത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമതായി, അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തോടുള്ള നിരന്തരമായ ഇടപെടൽ, അതാണ് നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ, താങ്കളുടെ മേൽ ഈ ഖുർആനിനെ നാം താങ്കൾക്ക് പ്രയാസപ്പെടുത്താനോ ക്ലേശിപ്പിക്കുവാനോ താങ്കളുടെ ബുദ്ധിമുട്ടിക്കുവാനോ അല്ല ഇതിറക്കിയിട്ടുള്ളത് എന്നാണ്. അതിൻ്റെ മറുവശം എന്താണ്? സൗഭാഗ്യം നേടിയെടുക്കുവാൻ എല്ലാ അർത്ഥത്തിലും മനുഷ്യന് സൗഭാഗ്യവും സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥയും ഒക്കെ നിലനിൽക്കുവാൻ ഈ ഗ്രന്ഥത്തിലൂടെ മാത്രമാണ് മനുഷ്യന് സാധിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് ഈ ഹദീസ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി, ലമിനല്ലാഹു ലിമൻ ഖറഅൽ ഖുർആന വത്തബഅ മാ ഫീഹി അൻഹത്തദിയ വയസ്അദ. അതായത്, ഈ ഗ്രന്ഥത്തെ ആര് പാരായണം ചെയ്യുന്നുവോ, കേവലം അക്ഷരം കൂട്ടിയുള്ള പാരായണം മാത്രമല്ല, അതിൽ പറഞ്ഞതുപോലെ അനുസരിച്ചുള്ള ജീവിതം, അതിനെ ആര് ഫോളോ ചെയ്താൽ അവന് സന്മാർഗം നൽകാമെന്ന്, അവന് സൗഭാഗ്യം നൽകാമെന്ന് അല്ലാഹു ഏറ്റിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഫമനിത്തബഅഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ, ആര് എന്റെ സന്മാർഗത്തെ പിൻപറ്റുന്നുവോ അവൻ ഒരിക്കലും വഴിവിളച്ചു പോവുകയില്ല, അവൻ ദൗർഭാഗ്യവാനാവുകയുമില്ല എന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും ആ പാരായണത്തോടൊപ്പം ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനെ പിന്തുടരലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ മാത്രമേ നമുക്ക് സൗഭാഗ്യപൂർണമായ ജീവിതം പരലോകത്ത് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ഗൗരവത്തോടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും സമാധാനവും ലഭിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് അത് നമുക്ക് ലഭ്യമാകുന്നത്, ഈ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. അതേപോലെ തന്നെ സൗഭാഗ്യത്തിന്റെ മറ്റൊരു കാര്യമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, മഹാനായ പ്രവാചകൻ പറഞ്ഞില്ലേ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വബറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ, എന്റെ മാതാവിനോട് നന്മ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞതെന്താണ്?
വലം യജഅൽനി ജബ്ബാറൻ ശഖിയ, ദൗർഭാഗ്യവാനായ ഒരു ക്രൂരനായി അള്ളാഹു എന്നെ നിശ്ചയിച്ചിട്ടുമില്ല എന്നാണ്. ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുവാനും നിർഭാഗ്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനും മനസ്സിന്റെ ലോലതയൊക്കെ ലഭിക്കുവാനുമൊക്കെ മാതാപിതാക്കളോടുള്ള കടമയും അവരോടുള്ള സ്നേഹവും അവരോടുള്ള കടമകൾ നിലനിർത്തലും അവരെ ബഹുമാനിക്കലും ആദരിക്കലും അള്ളാഹുവിന് വിരുദ്ധമല്ലാത്ത ഏത് കാര്യങ്ങളിലും അവരെ അനുസരിച്ച് ജീവിക്കലുമൊക്കെ നമ്മുടെ മനസ്സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും കാരണമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ നമുക്ക് കാണാം, ലാ തജിദുൽ ബാറ ഇല്ലാ സഈദ, മാതാപിതാക്കളോട് ആര് നന്മയിൽ വർത്തിക്കുന്നുവോ അവന്റെ ജീവിതത്തിൽ സൗഭാഗ്യം തന്നെയാണ്, മാനസികമായി എന്നും സ്വസ്ഥതയും സമാധാനവും തന്നെയാണ് നിനക്ക് കാണുവാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യം സൗഭാഗ്യത്തിൻ്റെതായ കാര്യമായിക്കൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മുടെയും ജീവിതത്തിൽ നാം കൃത്യമായി പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. الله بنا സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. സൗഭാഗ്യത്തിൻ്റെ നിദാനമായ കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി തേടുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും സൗഭാഗ്യമാണ് ഉണ്ടാവുക, അവരുടെ മനസ്സിന് നല്ല സ്വസ്ഥതയാണ് ഉണ്ടാവുക. നിരാശപ്പെടാതെ നിരന്തരമായി പ്രാർത്ഥിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുള്ളത്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിടത്ത് അദ്ദേഹം ഇപ്രകാരം പറയുന്നതായി അല്ലാഹു നമ്മെ അറിയിച്ചിരിക്കുകയാണ്. വലമ്മക്കും ബി ദുആഇക റബ്ബി ശഖിയ, എന്റെ റബ്ബേ നിന്നോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ഒരു പരാജയവും തോന്നിയിട്ടില്ല, ഒരിക്കലും അതൊരു നിർഭാഗ്യമായി ഞാൻ അനുഭവിച്ചിട്ടില്ല. നിന്നോട് ചോദിക്കുന്നതിനൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയ ചരിത്രമാണുള്ളത്, അതല്ലെങ്കിൽ എൻ്റെ മനസ്സിന് നല്ല സ്വസ്ഥതയും സമാധാനവും ലഭിച്ചിട്ടേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ പോലും തനിക്കൊന്നും ഇനി ഉത്തരം കിട്ടുകയില്ല എന്ന് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ തോന്നുന്ന കാരണങ്ങളുള്ള സന്ദർഭത്തിൽ പോലും ഒരു നിരാശയും പിടികൂടാതെ പ്രതീക്ഷയോടെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ച സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ വാചകമാണ് കേട്ടത്. വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ, റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എനിക്ക് എപ്പോഴും സന്തോഷമേയുള്ളൂ, സൗഭാഗ്യമേയുള്ളൂ, ഒരിക്കലും അതൊരു പോരായ്മയായും നിർഭാഗ്യമായും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ള വാചകം ശ്രദ്ധേയമാണ്, നാം അത് മനസ്സിരുത്തുക. ഇങ്ങനെ നാം ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നിരന്തര ബന്ധം, അതിൻ്റെ അർത്ഥം പഠിക്കൽ, ആശയം പഠിക്കൽ, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കൽ, മാതാപിതാക്കളോടുള്ള കൃത്യമായ നിലക്കുള്ള കടമകൾ നിലനിർത്തൽ, അതേപോലെ തന്നെ റഹ്മാനായ റബ്ബിനോട് നിരാശ ഒരിക്കലും പിടികൂടാതെ പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടെയുള്ള നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ നിദാനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നേടുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും അവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായും അവൻ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനുകൾക്ക് അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് നമ്മയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. والحمد لله رب العالمين.